കാലം നീട്ടി ഇങ്ങനെ ഇരിക്കുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടാ. കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുമ്പോ ഒരുതരം പെരുപ്പും കടച്ചിലും ഒക്കെയാ. ഈ ബാൻഡേജ് ഒന്ന് അഴിച്ചു മാറ്റി കെട്ടിയാ കൊള്ളാം. അതിനെന്താ, ഞാൻ കെട്ടിത്തരണ്ട അടി. ബാൻഡേജ് ഇവിടെ മമ്മി കൊണ്ടുവരാം. ഇങ്ങോട്ടോ, ഞാൻ കെട്ടി കൊടുക്കാം. വേണ്ടപ്പോ, നീ കെട്ടിയാ ശരിയാവില്ല. ഞാൻ കെട്ടി കൊടുത്തോളാം അപ്പോ. നിങ്ങൾ പെണ്ണുങ്ങൾ ഒന്നും ചെയ്താ ശരിക്കും ബലത്തിൽ ചുറ്റിക്കെട്ടാൻ പറ്റില്ല. ദേ, എന്റെ മരുമോനല്ലേ ഇരിക്കുന്നത്, ഹരി കെട്ടിത്തന്നോളൂ. ബുദ്ധിമുട്ടാവോ ഹരി? എന്ത് ബുദ്ധിമുട്ട്? സന്തോഷായി, എനിക്കറിയാം ഹരിക്ക് ഇതൊന്നൊരു ബുദ്ധിമുട്ടാവില്ല എന്ന്. ആ ബാൻഡേജ് ഹരിയുടെ കൈ കൊടുക്ക്. കുറഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെ കുനിഞ്ഞിന്ന് ചുറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും, നിലത്തിരുന്ന എളുപ്പമായിരിക്കും ഹരി. ഇതൊരു തുടക്കം മാത്രമാടാ. ഇതുപോലെ എന്റെ കാൽ ചുവട്ടിലെ നായായിട്ട് നീ ഉണ്ടാകണം ഇവിടെ. നീ ഡാഡിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തതിലും ഇത്രയും ദിവസം ഇവിടെ നിൽക്കാൻ തയ്യാറായതിലും ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ മതി. മതിയെന്നോ? എന്നുവെച്ചാ? എനിക്കറിയാം എന്റെ സന്തോഷത്തിന് വേണ്ടിയാ നിനക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പോലും നീ ചെയ്യാൻ തയ്യാറായതെന്ന്. അതുകൊണ്ട് നാളെ നമ്മൾ സാന്ത്വനത്തിലേക്ക് തിരിച്ചു പോകുന്നു. നാളെ? യെസ്, നാളെ തന്നെ. എന്തു പറ്റി? ഒന്നുമില്ല, ഡാഡിക്കിപ്പോ പറയത്തൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ. മാത്രല്ല, മമ്മിക്ക് ഡാഡിയെ ഒറ്റയ്ക്ക് നോക്കാവുന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോ കാലിൽ നീരും കുറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി വേദനയും കുറഞ്ഞോളൂ. എന്തായാലും നാളെ കാലത്ത് നമ്മൾ പോകുന്നു. നിന്റെ ഇഷ്ടം. താൻ പറഞ്ഞ പോലെ നിങ്ങളോട് പറയണ്ടെന്ന് കരുതിയത് നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാ. ഞങ്ങളുടെ മനസ്സമാധാനം പോയി. ഇനി നിങ്ങളെ കൂടി ടെൻഷൻ അടിപ്പിച്ചിട്ട് എന്താ പ്രയോജനം എന്ന് വിചാരിച്ചു. എന്താ പറയട്ടെ, അപ്പുന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഏയ്, അവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ടെൻഷന്റെ പിന്നില് തമ്പി തന്നെയാ. അയാൾ എന്ത് ചെയ്തു? അയാളെ കുറിച്ചുള്ള നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ ശരിയാടോ? ആ കട അയാൾ വാങ്ങിയത് തന്നെ നമുക്കിട്ട് പണിതരാൻ തന്നെയാ. മാത്തുകുട്ടിച്ചായൻ എന്നെ കാണാൻ വന്നിരുന്നു. തമ്പി പറഞ്ഞതുപോലെ മാത്തുകുട്ടിച്ചായൻ അയാളുടെ കാല് പിടിക്കാനൊന്നും പോയിട്ടില്ല. തമ്പി കൂടുതൽ തുക ഓഫർ ചെയ്ത് അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. ഇവിടെ വന്ന അയാൾ പറഞ്ഞതെല്ലാം പച്ചക്കള്ളവാ. നമ്മുടെ കയ്യിൽ നിന്ന് കട തട്ടിയെടുത്തിട്ട് അവിടെ എന്ത് ചെയ്യാനാ തമ്പി സാറിന്റെ ഉദ്ദേശം? വേറെന്ത് ചെയ്യാൻ? അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് പണിയാനാ സാധ്യത എന്നാ മാത്തുകുട്ടിച്ചായൻ പറഞ്ഞത്. നമ്മുടെ കടയ്ക്ക് ഓപ്പോസിറ്റുള്ള പ്രോപ്പർട്ടിയിൽ സൂപ്പർ മാർക്കറ്റ് പണിയിലായിരുന്നല്ലോ തുടക്കത്തിലെ തമ്പിയുടെ ലക്ഷ്യം. ഇതിപ്പോ കുറച്ച് മാറിയെന്നേ ഉള്ളൂ. നമ്മുടെ കട തകർക്കുക, ഹരിയെ ഇവിടുന്ന് അമരാവതിയിലേക്ക് കൊണ്ടുപോവുക, ഇതാണ് അയാളുടെ ലക്ഷ്യം. അങ്ങനെ സൂപ്പർ മാർക്കറ്റ് തമ്പി സാർ പണിതാ നമ്മുടെ ബിസിനസിനെ അത് ബാധിക്കില്ലേ? സൂപ്പർ മാർക്കറ്റ് ഒക്കെ വന്നാൽ ബാധിക്കാതിരിക്കില്ലല്ലോ. ലക്ഷ്യം കച്ചവടമല്ലല്ലോ, നമ്മുടെ നാശമല്ലേ. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഇറങ്ങിയാൽ നമ്മൾ പെട്ടുപോകുന്നൊരു സംശയം എൻ്റെ ഉള്ളിലുണ്ട് മോളെ. ആ കാര്യ ഞാൻ ശിവനുമായിട്ട് സംസാരിച്ചോണ്ട് നിന്നത്. അങ്ങനൊന്നും പേടിക്കണ്ട ബാലേട്ടൻ, എത്ര വർഷമായിട്ട് നമ്മൾ കച്ചവടം ചെയ്യുന്നു. നമ്മളിലുള്ള വിശ്വാസം കൊണ്ട് വരുന്ന കസ്റ്റമേഴ്സ് ആണ് അധികവും. അവരാരും നമ്മളെ വിട്ടു പോവില്ല. തൽക്കാലം അങ്ങനെ ആശ്വസിക്കാം. വരുന്നിടത്ത് വെച്ച് നേരിടുക തന്നെ, അതല്ലാതെ മറ്റു വഴികളൊന്നുമില്ലല്ലോ. പക്ഷേ
ഈ വിവരങ്ങളൊക്കെ ഹരി അറിയുമ്പോഴുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അയാൾ ചെയ്യാൻ പോകുന്നത്? ഹരിയും അപ്പവും തമ്മില് ഇപ്പൊ പണ്ടത്തെ പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാ തമ്പി മുൻകൂട്ടി പ്ലാൻ ചെയ്ത ആ കട വാങ്ങിയതെന്നും നമ്മളെ തകർക്കലാണ് ലക്ഷ്യമെന്നും അവൻ മനസ്സിലാക്കിയേ തീർന്നില്ലേ? അവരുടെ ജീവിതത്തെ അല്ലേ അത് ബാധിക്കുക. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് മറ്റൊന്നിന് ദൈവം തന്നതേ ഉള്ളൂ. ആവശ്യമില്ലാത്ത പ്രഷർ അപ്പോനുണ്ടായ അത് അവളെയും കുഞ്ഞിനെയും ബാധിക്കില്ലേ? തൽക്കാലം വിവരമൊന്നും ഹരി അപ്പോ അറിയണ്ട. അയാളെ സൂപ്പർ മാർക്കറ്റിന്റെ പണി തീർക്കട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അതെ വല്യേട്ടാ, അതാ നല്ലത്. ഒരു കാരണവശാലും അപ്പോ ഹരിയേട്ടനും ഇതൊന്നും അറിയരുത്. നമ്മൾ എത്ര മറച്ചു വെച്ച് കഴിഞ്ഞാലും ഹരിയേട്ടൻ ഒരു ദിവസം അറിയ തന്നെ ചെയ്യുമല്ലോ. ഇതുവരെ പറഞ്ഞതുപോലെയും പ്രവർത്തിച്ച പോലെയൊന്നും ആയിരിക്കില്ല ഹരിയേട്ടൻ അന്ന് കാട്ടിക്കൂട്ടാൻ പോകുന്നത്. തമ്പി സാറ് പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഹരിയേട്ടൻ അന്ന് കൊടുക്കും, അതെനിക്ക് ഉറപ്പാണ്. സ്വന്തം മകളുടെ ഭാവി പോലും ചിന്തിക്കാതെ ഇങ്ങനെ പകയും വാശയും കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്ത് വേറെ ആരും ഇങ്ങനെ കാണില്ല. അഹങ്കരിച്ച് സ്വയം മറന്ന് നടക്കുന്നവരൊക്കെ അടിതെറ്റി വീണ ചരിത്രമേ ഉള്ളൂ. തമ്പി സാറ് പലതും പഠിക്കാൻ പോണതേ ഉള്ളൂ. അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ, ഉറങ്ങി കാണോ? ഏയ് ഉറങ്ങാൻ വഴിയില്ല, വിളിച്ചു നോക്കാം. ഇവിടെ വന്നിട്ട് വിളിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഹലോ, എന്താ ഈ നേരത്തൊരു വിളി? ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് സുഖവിവരങ്ങൾ തിരക്കേണ്ടത് എന്റെ ഒരു കടമയാണല്ലോ. ഹോസ്റ്റൽ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? അതിന് ഞാനിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇത് കോളേജ് ഹോസ്റ്റലല്ലേ, കൂടെ ആരെയും നിർത്താൻ സമ്മതിക്കില്ലല്ലോ. അതെനിക്കറിയാം, ഞാൻ ചോദിച്ചത് റൂംമേറ്റ്സ് ആരും ഇല്ലെന്ന്. ഇപ്പൊ ആരുമില്ല, ഏതോ ഒരാൾ വരാനുണ്ട്. കഴിച്ചോ? ആ കഴിച്ചു. എന്തായിരുന്നു സപ്പർ? ഓ, ഇയാള് നല്ല കെയറിങ് ആണല്ലോ. കേറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് പറ എന്താ കഴിച്ച? ചപ്പാത്തി മുട്ടക്കറി. അവിടെ എന്തായിരുന്നു അത്താഴം? ഇവിടെ അത്താഴ സമയമാവുന്നേയുള്ളൂ. മറ്റുള്ളവരൊക്കെ ഇവിടെ? എല്ലാരും ഉമ്മർത്ത് എന്തോ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനിലെ. സീരിയസ് ഡിസ്കഷനിലൊന്നും ഇയാൾക്ക് പങ്കൊന്നുമില്ലയോ? നമ്മള് ചെറിയ പയ്യനല്ലേ. തന്റെ സംസാരത്തിന്റെയും കയ്യിലിരിപ്പിന്റെയോ ഇങ്ങനെ ചെറിയ പയ്യനെ പോലെ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നത്? സാരമില്ല, ഇയാളെ ഞാൻ ശരിയാക്കി എടുക്കുന്നുണ്ട്. അല്ല അതൊക്കെ പോട്ടെ, ഇനി എന്നാ സാന്ത്വനത്തിലേക്ക് വരുന്നേ? വിളിക്കേണ്ട രീതിയിൽ വിളിക്കും, അപ്പൊ വരാം. വിളിക്കേണ്ട രീതിയിലോ? എന്ന് വെച്ചാ വിളിക്കേണ്ട രീതി തന്നെ. അല്ല അത് ഏത് രീതിയാ? കട്ട് ചെയ്തല്ലോ. അവളെന്താ അങ്ങനെ പറഞ്ഞ? നീ എങ്ങനെ വിളിക്കണ്ട? ഉറക്കവും പോയി. ശിവേട്ടാ, എന്താ ഇത്ര ആലോചന? നീ ഇടയ്ക്ക് നിങ്ങളെന്ന് വിളിക്കും, ഇടയ്ക്ക് ശിവേട്ടാന്ന് വിളിക്കും, അതാ അങ്ങനെ. അത് ഈ മുഖത്തേക്ക് നോക്കി ശിവേട്ടാന്ന് വിളിക്കാൻ എനിക്ക് എന്തോ ഒരു നാണം തോന്നും. അതെന്താ, എന്നെ വിളിക്കുമ്പോ മാത്രം ഒരു നാണം? ഒരു മടിയും ഇല്ലാതെ ഹരിയേട്ടനെ ഹരിയേട്ടാന്നും വല്യേട്ടനെ വല്യേട്ടാന്നും ഒക്കെ വിളിക്കുന്നുണ്ടല്ലോ. അത് പിന്നെ പണ്ട് മുതലേ അങ്ങനെ വിളിച്ച് ശീലിച്ചതല്ലേ. നിങ്ങളെ അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് പണ്ടേ എന്നെ കാണുന്നതിന്റെ ദേഷ്യമായിരുന്നല്ലോ. നിനക്കെന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതിക്കോ. എന്തിനാ, ഇനിയും ആലോചിക്കാനാണോ? എന്തിനെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെ? കടയെ കുറിച്ച് ഓർത്തിട്ടാണോ? കടയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നറിഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. എനിക്കെന്നല്ല, ഞങ്ങൾക്ക് ആർക്കും അത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നൊരു പേടി. പഴയ അവസ്ഥയിലോ?
അഞ്ജു, പണ്ട് ഞങ്ങൾ അനുഭവിച്ചതൊന്നും നിനക്കറിയില്ലല്ലോ. അച്ഛൻ മരിക്കുന്നതുവരെ ഞങ്ങൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. അച്ഛന് ജീവനായിരുന്നു ഞങ്ങളെ.